വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. യു പി എസ് ടിയുടെ സിലബസ് എന്ന് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗത്തു നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുവാനുണ്ട്. ശേഷം വരുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. ഈ ഭാഗത്തു നിന്ന് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും ഈ ഭാഗത്തിലെ ഒരു പ്രധാന ടോപ്പിക്കാണ്. അതിനുശേഷം വരുന്നത് ലോകചരിത്രമാണ്. ലോകചരിത്രത്തിൽ നദീതട സംസ്കാരമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഇവയാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊരു പി എസ് സി എക്സാം പോലെയും യു പി എസ് ടി, എൽ പി എസ് ടി എക്സാമിനും കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനമാണ്. സിലബസിനെ ബേസ് ചെയ്തും അല്ലാതെയും കറണ്ട് അഫയേഴ്സ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കുക. അടുത്തതായി വരുന്നത് സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ബാങ്കുകൾ, റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം തുടങ്ങിയവയാണ്. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോകൾ ചാനലിലുണ്ട്. അടുത്തതായി വരുന്നത് രാഷ്ട്രതന്ത്ര ശാസ്ത്രമാണ്. ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊരു ആമുഖമുണ്ട്. മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവയാണ് ആദ്യ ഭാഗത്ത് വരുന്നത്. രണ്ടാം ഭാഗത്ത് ഇന്ത്യയിലെ ഗവൺമെൻറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി, ഇത്രയും ഭാഗങ്ങളാണ് അടുത്ത ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യു പി എസ് ടി സിലബസിലെ പാർട്ട് വണ്ണിലെ അവസാനത്തെ ഭാഗമാണ് സമൂഹശാസ്ത്രം. ഈ ഭാഗത്ത് കുടുംബം, സാമൂഹീകരണം എന്നിവയാണ് പഠിക്കുവാനുള്ളത്. യു പി എസ് ടി, എൽ പി എസ് ടി എക്സാം വിളിക്കുവാൻ തന്നെ 2023 അവസാനത്തോടേക്കാവും. എക്സാം എന്തായാലും 2024 മാത്രമേ കാണുകയുള്ളൂ. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ ഒരു ഉയർന്ന സ്കോർ, ഉയർന്ന ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് എത്തുവാൻ കഴിയും. കറണ്ട് അഫയേഴ്സും കൂടെ തന്നെ പഠിച്ചു പോവുക. താങ്ക്സ് ഫോർ വാച്ചിങ്.